ആ സിനിമ കണ്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഇന്ന് ബണ്ണി പേടിച്ചത് വെച്ച് നോക്കുമ്പോ ഡിന്നർ പോലും കഴിക്കില്ലെന്ന് തോന്നുന്നേ. മിക്കവാറും നക്കം തിന്ന് വയറുനിറയ്ക്കും. തിങ്കളാഴ്ച രാവിലെ എണീക്കുമ്പോ സന്തോഷവും പ്രേതവും, അത് രണ്ടും ഈ ലോകത്ത് ഒരിക്കലും ഉണ്ടാവാത്ത കാര്യങ്ങളാ. ഞാൻ കണ്ടില്ലേ, തൊട്ടു മുമ്പല്ലേ നമ്മള് പ്രേത സിനിമ കണ്ടിറങ്ങിയത്. ഇനി അങ്ങോട്ട് എന്ത് കണ്ടാലും അങ്ങനെ തോന്നും. അഥവാ പ്രേതം ശരിക്കും വന്നാലുണ്ടല്ലോ, പിന്നെ ആ പ്രേതത്തിന്റെ ഗതി അധോ ഗതിയാ. പ്രേതത്തിന് ഇടിച്ചിടിച്ച് ഞാൻ വീണ്ടും പ്രേതമാക്കും, സംശയമുണ്ടോ? പോപ്പറ്റ് പറയുന്നത് ശരിയാണ്, നമ്മളിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല. വാ, വന്ന് വണ്ടി കേറ്. ഇത്രക്ക് അഹങ്കാരമോ? ഇവന്മാരുടെ അഹങ്കാരം ഒന്ന് മാറ്റിക്കൊടുത്തേ മതിയാവൂ. അങ്ങിയാവാ, ഈ വഴിക്ക് നമുക്ക് പോകാം. ആ ശരി ചേട്ടാ. ബ്ലാങ്ക് പോസ്റ്ററോ? മിക്കവാറും പ്രേതങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. അനിയാ, നമുക്ക് തുടങ്ങാം. അയ്യോ, ഞാൻ ജസ്റ്റ് മൊബൈലിന്റെ പാസ്വേഡ് ചോദിക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞു തരില്ല. എന്താ നിന്റെ ഈ വെല്ലുവിളിയനൊപ്പം നീ പാസ്വേഡ് പറഞ്ഞു തരില്ലേ? എടാ, ഇതാണ് പാസ്വേഡ്, പറഞ്ഞു തരില്ലെന്ന്. ടിവിയിൽ സംഭവിച്ചത് നീ കണ്ടോ? അതിന് ഞാൻ ടിവി എങ്ങനെ കാണാനാ? ടിവി കേടായിരിക്കല്ലേ. പോപ്പറ്റ്, ഫ്രിഡ്ജിൽ നിന്ന് വേഗം വെള്ളം എടുക്ക്. അയ്യോ, ഈ വീട്ടിൽ പ്രേതമുണ്ട്, അതിൽ എനിക്ക് ഒരു സംശയമില്ല. ഇവന്മാരെ എങ്ങനെ നമുക്ക് പേടിപ്പെടുത്താമെന്ന് റിസർച്ച് ചെയ്യാം. ഓക്കേ ചേട്ടായി. ഒന്നാമത്തെ വഴി ഇതാണ്. എടാ, ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സത്യത്തിൽ പ്രേതമൊന്നും ഒന്നുമില്ല, നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി ആരോ ചെയ്യുന്ന പണിയാണിത്. മിക്കവാറും സണ്ണിയും കൂട്ടരും ആയിരിക്കും. നമ്മുടെ സിനിമ കാണാൻ കിറ്റിയും കൂടെ കൂട്ടിയിരുന്നില്ലേ, അവനോട് ചോദിച്ചില്ലല്ലോ. അപ്പൊ സണ്ണിയാണ് നമ്മൾ ഇങ്ങനെ പേടിപ്പിക്കുന്നത്. എന്നാ ഇനി കണ്ടോ, നമ്മൾ ആ സണ്ണിക്കിട്ട് നല്ല മുട്ടൻ പണി കൊടുക്കും. അത് ശരി തന്നെയാണ്. അത് പിന്നെ അനിയാ, ഇനി പേടി എന്താണെന്ന് ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വെറുതെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ കരുതും പോലെ ഇവിടെ ഒന്നും തന്നെ ഇല്ല, അത് മനസ്സിലാക്ക. അതെ, എക്സ്ക്യൂസ് മീ ചേട്ടാ, ദേ ചേട്ടന്റെ കാല് തിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. ചേട്ടൻ വന്നുകൊണ്ടിരുന്നപ്പോ വന്നുകൊണ്ടിരുന്നാണോ അതോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നോ? പ്രേതം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, അങ്ങനെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് പോപ്പട്ടാണ്. അതുപോലെ പ്രേതം ഉണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് പ്രേതം മാത്രമേ ഉള്ളൂ. തത്തയും മനുഷ്യനും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രേതം തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കിവനെ അറിയുകയില്ല, ഞാൻ ദാ ഇതുവഴി പറന്നു പോവായിരുന്നു. അഡ്രസ് ചോദിക്കാൻ വേണ്ടി ഒന്ന് നിന്നതാ. അതെ, ഞാൻ ശരിക്കുള്ള പ്രേതമാണ്, ശരിക്കുള്ള പ്രേതം, മനസ്സിലായോ നിനക്ക്? ഒരു മിനിറ്റ്, ആ കൈയൊന്ന് കാണിച്ചേ. ആ എടാ സോർദാറെ, ഇവരെ കണ്ടിട്ട് ഒട്ടും പേടിയാവുന്നില്ലല്ലേ? ഇതിനെക്കാളും ഞാൻ കറണ്ട് ബില്ല് കാണുമ്പോ പേടിക്കാറുണ്ട്. എന്റെ അനിയ ഭയങ്കര ഡേഞ്ചർ ആണ്, നമുക്കൊരു കാര്യം ചെയ്യാം. ദാ ഇപ്പൊ കണ്ടോ, ഇനി ഉമ്മാർക്ക് നമ്മൾ തൊടാൻ പോലും പറ്റില്ല. അയ്യോ
അയ്യോ വേണ്ട വേണ്ട, അയ്യോ അയ്യോ അയ്യോ, ഇനി എന്റെ അമ്മച്ചിയാണ് സത്യം, ഈ ജന്മത്ത് ഞാൻ പ്രേത സിനിമ കാണത്തില്ല. അതെ, എന്നെ ഒന്ന് വെറുതെ വിടണേ. അയ്യോ അയ്യോ, ഞാൻ നീ എന്നെ തന്നെ പേടിപ്പിച്ചു കളഞ്ഞോളൂടെ. പ്രേതങ്ങളെ കണ്ട് പേടിക്കാറുണ്ടോ? 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 അതെ കൊച്ചെളിയ, ഞാനാ ഡ്യൂപ്ലിക്കേറ്റ് പ്രേതങ്ങളെ ശ്രദ്ധ തിരിക്കാം, അപ്പൊ നീ അവരെ അടിക്കണം. ഓക്കെ. എടാ, അത് പ്രേതമാണ്, ഞാനാണ് ബണ്ണി. എന്താ അപ്പൊ ബണ്ണിയാണ് പ്രേതം? അപ്പൊ പിന്നെ താൻ ബണ്ണിയല്ലേ? അല്ല, ഞാൻ പ്രേതമാണ്, ഭൂതമാണ്. അപ്പൊ തുടക്കത്തിൽ താൻ പ്രേതമല്ലായിരുന്നല്ലോ. ഞാൻ വന്നപ്പോ നീ തന്നെ പറഞ്ഞത് ബണ്ണിയാണ് പ്രേതമെന്ന്. പക്ഷെ താൻ അതിന് ബണ്ണിയുമല്ലല്ലോ. എന്റെ അമ്മ, ഞാൻ ഒരു മനുഷ്യായിരുന്നെങ്കിലേ ടോർച്ചർ ചെയ്ത് നിന്നെ കേസ് കൊടുത്ത് അകത്താക്കിയല്ലേ. എന്റെ അനിയ അതങ്ങ് വിട്ടുകളെ, വിട്ടുകളയെന്നേ. എന്റെ അനിയ, എന്റെ കരിയറിൽ ഞാൻ ഇതുപോലെ ഒരുത്തന്മാരെ കണ്ടിട്ടേ ഇല്ല. ഇവന്മാരെ എങ്ങനെ പേടിപ്പെടുത്തുമെന്ന് പറഞ്ഞ് എനിക്ക് വല്ലാതെ പേടിയാവുകയാണ്. Honey bunny, I'm chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pop cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now, only on Google Play Store. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫ്ലോറിലിട്ടിരിക്കുന്ന ടൈൽസ് അത്ര നല്ലതല്ലെന്ന്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത് മാഡം സീലിംഗിൽ കൂടെ നടക്കുന്നു. എടാ ഹണി, പട്ടിയുടെ വാല് കുഴലിട്ടാ നേരെയാവില്ലെന്ന് പറഞ്ഞതുപോലെയാ. ഒരിക്കലും മനുഷ്യന് സീലിംഗിൽ കൂടെ നടക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എപ്പ മനസ്സിലാക്കാനാ? എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കുള്ള പ്രേതമാണെന്ന്. അപ്പൊ പിന്നെ ഇത്രയും നേരം ഞാൻ നിന്നോട് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാനുള്ള റെസിപ്പി ആണോടാ പറഞ്ഞോണ്ടിരുന്നത്? എടാ, ഇത് പ്രേതം തന്നെയാ. ഓടിക്കോ. ഞാൻ എന്നെ ഈ ചിറക് കൂപ്പി മാപ്പി ചോദിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണെങ്കിലും പേടിച്ചല്ലോ.
ഇനി നമുക്ക് കുറച്ചു നേരം തിയേറ്ററിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം, അതിനുശേഷം തിരിച്ചു വന്നു മാരെ പേടിപ്പെടുത്താം. ഇനി ഈ പ്രേതങ്ങളെ നമ്മൾ എങ്ങനെ ഓടിക്കും? എടാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാ, ആ പോസ്റ്ററിൽ നിന്ന് പുറത്തു വന്ന പ്രേതങ്ങളാണ്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആ പ്രേതങ്ങൾ ഈ പോസ്റ്ററിൽ നിന്നല്ലേ വന്നത്, എന്നാ പിന്നെ നമുക്ക് ഈ സിനിമാ പോസ്റ്റർ അങ്ങ് കീറിയാലോ. പിന്നെ അവരെ ദൂരെയുള്ള ഏതെങ്കിലും പോസ്റ്ററിൽ പോയി ഇരുന്നോളും. അവമാരത ആ പോസ്റ്ററിലുണ്ട്, മിക്കവാറും നമ്മളെ തിരിച്ചറിയും. എന്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ നേരിട്ട് പോയാ പിടിക്കും, പക്ഷെ പ്രേതങ്ങളുടെ രൂപത്തിൽ പോയാലോ? അവന്മാരെ നമ്മളെ പിടിക്കില്ല. ഇനി പോവാ. ഇവിടെ പ്രേതങ്ങളുടെ പാർട്ടിയുണ്ട്, അപ്പൊ നിങ്ങൾ പോയില്ലേ പാർട്ടിക്ക്? ഞാനാണ് ഇൻചാർജ്. അതിന് പാർട്ടിക്ക് ഞങ്ങളെ ആരും വിളിച്ചില്ലല്ലോ. അയ്യോ, വിളിക്കാനല്ലേ ഞങ്ങൾ വന്നത്. അതെയോ? വേഗമാ കൊമ്പല്ലേ പുറത്ത് കാണിക്ക്, പാർട്ടിക്ക് വന്നോളൂ. എന്റെ അനിയ, നീ എന്തായി കാണിച്ചത്? ഞങ്ങളുടെ പോസ്റ്റർ കീറി കളഞ്ഞോ? ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് മാറി 17 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഞങ്ങളുടെ മുത്തച്ഛന്റെ പോസ്റ്ററിൽ നിൽക്കേണ്ടി വരും. അവിടെയാണെങ്കിൽ വല്ലാത്ത പ്രാണിശല്യവുമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നമ്മുടെ കഥ മുഴുവൻ കഴിഞ്ഞില്ലേ? ഇതാ ഇനിയിപ്പോ പെട്ടിയും പാക്ക് ചെയ്തേക്കാം, പോകാതെ വഴിയില്ലല്ലോ. ഒരു തമാശ കാണിച്ചതാ, ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാ.